ഞാൻ ആദ്യകാലത്ത് അതായത് ഡൽഹിയിലെ ഈ 70s ഒരു ബർസാത്തിയുടെ മുകളിലാണ് താമസിച്ചത്. ബർസാത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ്, ഏറ്റവും വലിയ. മിക്കവാറും ഇത് രണ്ട് മുറികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അവിടെ താമസിക്കുക. അന്ന് എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. അപ്പോഴും ഒരു ദിവസം അർദ്ധരാത്രി, കൊടും ശൈത്യമാണ്. അപ്പോൾ ഒരു അർദ്ധരാത്രി 12 കഴിഞ്ഞപ്പോൾ വാതിലിൽ ഒരു ഇഡിയാണ് പുറത്തു നിന്ന്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. പിന്നെ ഡൽഹിയിലങ്ങനെ നമുക്ക് അർദ്ധരാത്രിയൊക്കെ വാതിലുകളിൽ ആരെങ്കിലും വന്ന് ഇടിച്ചാൽ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ നാടുപോലെയല്ല. അതുകൊണ്ട് അല്പം ആശങ്കയോടെയും ആണ് ഞാനിങ്ങനെ തുറക്കണോ തുറക്കണോ നിൽക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് ഉച്ചത്തുള്ള ശബ്ദമാണ്, വാതിൽ തുറക്കടാ. ഞാൻ ചോദിച്ച ആരാണ്? എം ടി വാസുദേവൻ നായർ. ഭയങ്കര മുഴങ്ങുന്ന ശബ്ദം. അപ്പോൾ എം ടിയുടെ ശബ്ദമല്ലാതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു ആജാനാമോഹ വലിയൊരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്, വി കെ എൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വി കെ എന്നെ കാണുന്നത്. അപ്പം വി കെ എൻ അന്ന് പിന്നെ വീട്ടിലേക്ക് വന്നു. അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല, അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ സൗകര്യങ്ങൾ കുറവാണ്, എങ്കിലും വി കെ എൻ അവിടെ കിടന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഞാനും വി കെ എൻ തമ്മിലുള്ള സൗഹൃദം. പക്ഷേ വി കെ എൻ്റെ കൂടെ നടക്കാൻ എനിക്ക് എപ്പോഴും ഒരു മടിയായിരുന്നു. കാരണം വലിയ ഉയരമുള്ളൊരു മനുഷ്യനാണ്, തടിയും വണ്ണമുള്ള. ഞാനാണെങ്കിൽ വളരെ ചെറുതാണ്, ഒരു വിധത്തിലും പൊരുത്തമില്ല. വി കെ എൻ്റെ കൂടെ നടക്കുമ്പോൾ വി കെ എൻ്റെ ചുമലിന് അത്ര പോലും എനിക്ക് ഉയരമില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി, വി കെ എൻ്റെ കൂടെ നടക്കാറില്ല. വലിയൊരു അപകർഷബോധമായിരുന്നു. പിന്നീട് ഈ അപകർഷബോധം മാറുന്നത് ഈ നമ്മുടെ സാക്ഷാൽ സാർത്രുണ്ടല്ലോ. സാർത്ര ചെറിയ മനുഷ്യനാണ്, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, കണ്ണിനല്പം ഒരു തകരാറുണ്ട്. അതുകൊണ്ട് വലിയ അപകർഷബോധമായിരുന്നു. സാർത്രൻ്റെ റൈവൽ എന്ന് പറയുന്ന അൽബേർ കാമിയും സുന്ദരനായിരുന്നു, വലിയ ഭയങ്കര ഉയരമൊക്കെ ഉള്ളത്. അപ്പോൾ സാർത്ര എൻ്റെ അപകർഷബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സുന്ദരികളായ സ്ത്രീകളുടെ കൂടെ രമിച്ച് നടക്കുമായിരുന്നു, അപകർഷബോധം കുറയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇന്ത്യയിലാണല്ലോ, നമുക്കങ്ങനെ സുന്ദരികളോടെ രമിച്ച് നടക്കാനൊന്നും കഴിയില്ല, അപകർഷബോധം മാറ്റാൻ. അപ്പം ഞാൻ ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ എഴുതിയിട്ട് വലുതാകാൻ നോക്കുന്നു, എഴുതിയിട്ട് ഉയരം വെക്കാൻ നോക്കുന്നു. സാർത്തൻ്റെ പണിയൊന്നും നമ്മുടെ നാട്ടിൽ സാധിക്കില്ല. അങ്ങനെ എഴുതി എഴുതി ഉയരം വെക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ഉയരം വെച്ചെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ 1 ഉയരം വെച്ചിട്ടുണ്ടാവും, അതിൽ കൂടുതലായിട്ടില്ല. ഇതാണ് വീക്കെൻഡിനും ഞാൻ തമ്മിലുള്ള പരിചയത്തിൻ്റെ ആമുഖം. ഇനി പിന്നെ ഇനിയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് രഘുനാഥുണ്ട്, കൽപ്പറ്റയുണ്ട്, ഇനിയിപ്പോൾ ആരാണ് കൽപ്പറ്റ പറയാം. ചേട്ടാ മടങ്ങി വരൂ, ഇനി ഞാൻ ജാരസംസർഗം ചേട്ടൻ അറിയാതെ ആയിക്കൊള്ളാം. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഈ കപട ജീവിത നാടകത്തെ മക്കാറാക്കുകയാണ് മലബാറിലെ ഭാഷയിൽ പറഞ്ഞാൽ വി കെ എൻ എന്നും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മക്കാറാക്കാൻ അനിവാര്യമായ ഒന്നുണ്ട്, അത് സുലഭമായി വി കെ എൻ ഉണ്ടായിരുന്നു. അത് ആരോടും വിധേയത്വമില്ല എന്നതായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമില്ല, ഒരധികാര സ്ഥാപനത്തിനോടുമില്ല, ഒരാദർശത്തിനോടുമില്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോടില്ല, പുരോഗമന സാഹിത്യ സമ്പ്രദായത്തിനോടില്ല. ഈ വിധേയത്വമില്ലായ്മയുടെ മഹാസ്വാതന്ത്ര്യമാണ് വി കെ എൻ എന്നും എഴുതിയിട്ടുള്ളത്. ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ഒരു സദ്യ നൽകി. വി കെ എൻ്റെ ഏത് കൃതി വായിച്ചാലും നമുക്ക് ഉള്ളിൽ തോന്നുക അദ്ദേഹത്തിന് ഒരു സദ്യ കൊടുക്കണം എന്നാണ്. അത്ര രുചികരമായി ഭക്ഷണം കഴിക്കുന്ന കഥാപാത്രങ്ങൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, നാണുനായരൊക്കെ കഴിക്കുന്നത് അസാധ്യ രീതിയിൽ. അങ്ങനെ ഇ എം എസ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി സ്റ്റേറ്റ് കാറും കൊടുത്തു. ആ സ്റ്റേറ്റ് കാറിനുണ്ടായ ദുർഗതി ഭയങ്കരമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന ഓരോ ചാരായക്കടയുടെയും മുമ്പിൽ ഈ കാറിന് നിൽക്കേണ്ടി വന്നു. അങ്ങനെ വളരെ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി, തിരികെ കിട്ടിയ കാറ് പഴയ സ്റ്റേറ്റ് കാറാകാൻ വളരെ ദിവസങ്ങൾ ആളുകൾ ക്ലേശിക്കേണ്ടി വന്നു എന്നാണ് പറയണത്. ആ മാതിരിയാണ് കാറ് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. വി കെ എൻ ചെയ്തത് ഇതാണ്. എന്നെ വരുതിക്ക് നിർത്താനാവുകയില്ല എന്ന് നിശബ്ദമായി പറയുകയാണ് വി കെ എൻ ചെയ്തത്. വൈക്കം മുഹമ്മദ് ബഷീർ വി കെ എന്നോട് പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന് സൗന്ദര്യത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അല്പം ബാക്കിയുള്ള മുടി അദ്ദേഹം കറുപ്പിക്കുമായിരുന്നു. അങ്ങനെ കറുപ്പിച്ചിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ വി കെ എന്നോട് പറഞ്ഞു,
ഇനി നീ വരുമ്പം കറുപ്പിച്ചിട്ട് എൻ്റെ മുമ്പിൽ വരാവൂ എന്ന് പറയും. പക്ഷെ വീക്കേണ്ട വന്നു കറുപ്പിച്ചിട്ടൊന്നുമില്ല. നീ എന്താ കറുപ്പിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ എന്നെ നോക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മമ്മൂട്ടിയെ കണ്ടു പരിചയപ്പെടുന്നു. മമ്മൂട്ടിയെ പരിചയമില്ലാത്തൊരു ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? വീക്കേൻ ചോദിച്ചു പേരെന്താണെന്നാ ചോദിച്ചത് മമ്മൂട്ടിയോട്. ഇങ്ങനെ ഇങ്ങനെ ഈ വിധേയത്വമില്ലായ്മയുടെ ശക്തി വീക്കേൻ കാട്ടി, അത് കഥയിലും കാട്ടി കൃതിയിലും കാണിച്ചു. വീക്കേൻ എന്ന് പറയുന്നത് വീക്കേൻ്റെ നറേറ്ററാണ്, ആഖ്യാനകാരനാണ്, ഈ കഥാപാത്രങ്ങളെക്കാളൊക്കെ മുന്തി നിൽക്കുന്ന ഈ നറേറ്റർ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ രഘുനാഥിന് കൊടുക്കാം. അത് ഇതാണ്, മറ്റെല്ലാവരും എന്താണ് കണ്ടങ്ങളിൽ കൃഷി ചെയ്തപ്പോൾ വീക്കേൻ മറുകണ്ടത്തിൽ കൃഷി ചെയ്തു. മറ്റെല്ലാവരും പാകപ്പെടുത്തി കളപറിച്ച് നീക്കി നല്ല കണ്ടത്തിൽ വളമിട്ട് കൃഷി ചെയ്തപ്പോൾ വീക്കേൻ മറുകണ്ടത്തിൽ കളകൾ വളർത്തി, കളകളാകട്ടെ ഒന്നാം തരമായി വളരുകയും ചെയ്തു. ആരും കൃഷി ചെയ്യാത്തത് മാത്രം അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വിധത്തിലുള്ള അതുകൊണ്ട് എന്താ കാര്യം ഉണ്ടായത്? ഇപ്പോൾ പിന്നെ നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല തൻ്റെ സാഹിത്യ സൃഷ്ടികൊണ്ട്. മാന്യന്മാർക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ പോക്കിരികൾക്ക് എവിടെയും ചെല്ലാം. ഈ മറുകണ്ടത്തിൽ കൃഷി ചെയ്യുന്ന വി കെ ഇന്നതേ പറഞ്ഞുകൂടൂ എന്നില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിലൂടെ അനാവൃതമായ ലോകങ്ങൾ അനവധിയാണ്. മറ്റൊരു എഴുത്തുകാരനും അത് സാധ്യമല്ല. എല്ലാ മുഖ്യധാരാ എഴുത്തുകാരനും നമ്മുടെ മുകുന്ദൻ സാർ ഉൾപ്പെടെ പരിമിതികളും പരാധീനതകളും ഉണ്ട്. ചിലത് പറഞ്ഞുകൂടാ, ഇത് ചിലത് പറഞ്ഞുകൂടാ എന്ന അവസ്ഥയേയില്ല. അപ്പോൾ ഈ മറുകണ്ടത്തിലുള്ള ഈ കൃഷിയുടെ ഒരു പ്രത്യേകത ഇതായിരുന്നു. ജോൺ കേജ് പറയുന്നുണ്ട്, ഇങ്ങനെ സംഗീത സദസ്സിൽ വെച്ചിട്ട് പാടുമ്പോൾ ഒരു കുട്ടി നിലവിളിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ നിലവിളി കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ, പൊരുത്തപ്പെടാവുന്ന വിധത്തിൽ, അത് ഈ സംഗീതത്തിൻ്റെ ഭാഗമായി വരുന്ന വിധത്തിൽ വേണം താൻ സംഗീതം ആലപിക്കുക എന്ന് പറയുന്നുണ്ട്. വീക്കേൻ അതാ സാധിച്ചത്. വീക്കേൻ എല്ലാം ഈ സാഹിത്യം കൊണ്ട് പറയാൻ പറ്റിയ ഒരാളായിരുന്നു എല്ലാ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും മാറ്റി നിർത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒന്നും മാറ്റി നിർത്തേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സാഹിത്യ രൂപത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ട കാപട്യത്തിൻ്റെ ഒരു മഹാലോകം, പല മഹാലോകങ്ങൾ ആണ് വി കെ എന്നർത്ഥം. വി കെനെ പറ്റി ഒരു ചർച്ച ഇത്തരമൊരു വലിയ വേദിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. വസതിൽ മാതൃഭൂമി തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അതിന് മാതൃഭൂമി ആദരമർഹിക്കുന്നു. കാരണം വി കെൻ്റെ സാഹിത്യം, വി കെൻ്റെ എഴുത്ത് മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. ഇപ്പോൾ തിരുവല്ലാമല്ലി 25-ാം തീയതി ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ എപ്പോഴും വി കെൻ പറയും, ഞാൻ മരിക്കുമ്പോൾ നിങ്ങളൊക്കെ എല്ലാം വരാൻ സൗകര്യം അനുസരിച്ചേ മരിക്കൂ എന്ന് പറയാറുണ്ടായിരുന്നു. അത് വി കെൻ്റെ പഴയകാല 60-കളിലെയും 70-കളിലെയും 70-കളിലെയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പറച്ചിലാണ്. കാരണം അക്കാലത്തെ വി കെൻ്റെ കൃതികളിൽ ഒരു പദം ആവർത്തിച്ചു വരാറുണ്ട്. അത് ഡാർക്ക് എഡിഷൻ എന്ന പദമാണ്. അതായത് പത്രം അക്കാലത്ത് പത്രം അച്ചടിച്ചിരുന്നത് തീവണ്ടികളുടെ സമയമനുസരിച്ചാണ്. മലബാർ മെയിൽ, മദ്രാസ് മെയിൽ എന്നൊക്കെ പറയുന്ന മെയിൽ വണ്ടികളുടെ സമയമനുസരിച്ചാണ്. ഇതുപോലെ എല്ലാ ജില്ലകളിലും എഡീഷനൊന്നുമില്ലെന്ന്. അപ്പോൾ തെക്കോട്ട് പോകുന്ന വണ്ടിയുടെ സമയമനുസരിച്ച് പത്രം അടിക്കും. അത് ആ വണ്ടിയുടെ സമയത്തിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും, എങ്കിൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അങ്ങനെ ഡാർക്ക് എഡിഷൻ എന്നാണ് അതിന് പറയുന്നത്. ആ പത്രത്തിൽ കയറി പറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. വി കെ അയാൾ മരണം കണക്കാക്കില്ല. പത്രത്തിൽ വരാത്ത മരണം മരണമല്ല, അതിന് മരണ സർട്ടിഫിക്കറ്റും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ആ ഔചിത്യമനുസരിച്ച് മരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം 2004 ജനുവരി 25-ാം തീയതി 7:30 മരിച്ചു വൈകിട്ട്. പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഇഷ്ടം പോലെ വാർത്ത കൊടുക്കാനും ലേഖനം എഴുതാനും വേണമെങ്കിൽ മുഖപ്രസംഗം എഴുതിക്കാനുള്ള സമയം 12:30 അച്ചടി തുടങ്ങുമ്പോൾ ചെയ്താൽ മതി.
അങ്ങനെ ഒരു സമയം ഇട്ടുകൊണ്ടാണ് വി കെൻ മരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം റിപ്പബ്ലിക് ഡേ ആണ്, ജനുവരി 26 പൊതു അവധി ദിവസം, എല്ലാവർക്കും വരാം, അങ്ങനെയുള്ളൊരു ദിവസമാണ്. പക്ഷേ അദ്ദേഹത്തിന് ശവസംസ്കാരത്തിന് വന്നത് 49 പേരാണ്, കൂടിയാൽ 50. നമ്മുടെ നാട്ടിൽ സിനിമയിലൊരു ചായ കൊണ്ടുവരുന്ന റോൾ അഭിനയിച്ച ആൾ മരിച്ചാൽ പോലും ലക്ഷങ്ങൾ കൂടുന്ന നാടാണിത്. അവിടെയാണ് വി കെനെ പോലെ ഒരു എഴുത്തുകാരൻ മരിച്ചിട്ട് 49 പേര് വന്നത്. ആ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണമല്ല ഒരാളുടെ മഹത്വം, പരേതൻ്റെ മഹത്വം. അതാണല്ലോ ഇപ്പോൾ മാതൃഭൂമി 49 പേർ വന്ന ഒരാളുടെ അനുസ്മരണം ഇവിടെ നടത്തുന്നത്, ഇത്രയും വലിയൊരു വേദിയിൽ നടത്തുന്നത്. ചിലർ മരണത്തോടെ അവസാനിക്കും, ചിലർ വളരെ കാലം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റൊന്ന് വരും. മലയാളത്തിൽ ആധുനിക കാലത്ത് ഇപ്പോൾ അങ്ങനെ രണ്ട് പേരാണുള്ളത്. ഒന്ന് വയലോപ്പിള്ളി, മരണശേഷം ഉയർത്തെഴുന്നേറ്റ ആളാണ്. മറ്റേയാൾ വി കെ എന്നാണ്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ ചെറിയ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ആഹ്ലാദവും അഭിമാനവും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഭാഷാഭൂഷയിൽ എഴുതിക്കൊട്ടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും എഴുതാൻ ആഗ്രഹിച്ചൊരു കൃതിയല്ല. അതുകൊണ്ടാണ് മരിച്ച് 14 വർഷം കഴിഞ്ഞിട്ടത് വരുന്നത്. അതിനൊരു കാരണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 4-5 പേരായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അവർ എഴുത്തുകാരോ വായനക്കാരോ അല്ല. അവിടുത്തെ പച്ചക്കറി കടക്കാരനും മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളും ഒക്കെയാണ്. വേറെ പണിയൊന്നുമില്ല, ഷീറ്റ് കളിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ. അവരോട് സംസാരിക്കാനിടയായപ്പോൾ ഒരു കഥയിലെ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓ അതൊക്കെ ഇനി എന്തിനു പറയണം, അതൊക്കെ നമ്മുടെ ചെതയിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാൾ പറഞ്ഞു. മറ്റേ ആളും ഇങ്ങനെ ഒരു സംഗതി സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അത് ഞാനും വി കെനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് ലോകമറിയേണ്ട കാര്യമില്ല, അതും എൻ്റെ മരണത്തോടെ അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനും അങ്ങനെ തീരുമാനിച്ചാൽ, കാരണം വി കെനായിട്ട് ഏറ്റവും അടുപ്പമുള്ള 5-6 പേരിൽ ഒരാളാണ് ഞാനെന്ന് ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. ഞാനും അങ്ങനെ തീരുമാനിച്ചാൽ വലിയൊരു ജീവിതം നിഗൂഢമായി പോകും. അങ്ങനെ നിഗൂഢമായി പോകേണ്ട ഒരു ജീവിതമല്ല വി കെൻ്റേത്. വി കെ എൻ ഒരു ജീവിത ഗ്രന്ഥം അർഹിക്കുന്നു. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ വി കെ എൻ സാഹിത്യം വായിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ വി കെ എൻ്റെ സാഹിത്യം പഠിച്ച ആളല്ല. എന്നെ ആകർഷിച്ചത് സർ ചാത്തുവിനെയും പയ്യനെയും പയ്യൻസിനെയും ഒക്കെ സൃഷ്ടിച്ച വ്യക്തിയാണ്. അതിന് കാരണം നേരത്തെ മൂന്നേട്ടം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രൂപമാണ്. 6'2" ഉയരം, അതിനൊത്ത തടി, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നിന്നുള്ള ഉദ്ധരണികൾ അടക്കമുള്ള സംസാരം, സദാസമയം റേഡിയോയിൽ BBC വാർത്തകൾ കേൾക്കൽ, അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിശകലനങ്ങൾ, ഇതൊക്കെ തിരുവല്ലാവല പോലുള്ള ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് സാധ്യമാണോ? അതാണ് ഞാൻ ആലോചിച്ചത്. ആ പ്രദേശവുമായി ഒട്ടും ചേരാതെ നിന്നിരുന്നൊരു വ്യക്തി, നമുക്ക് നാട്ടുകാർ ഓരോ നാട്ടിലെയും ആളുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്നു. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു വ്യക്തിത്വം ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല. അതാണ് വി കെയിലുണ്ടായി. അപ്പോൾ കഥാപാത്രങ്ങളെക്കാൾ എന്നെ ആകർഷിച്ചത് ഈ മനുഷ്യനാണ്. ഇതൊന്നും ഞാൻ അന്വേഷിച്ചത് ഇതിൻ്റെ ജീൻ എന്താണെന്നാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ തിരുവല്ലാമല ജനിച്ച് തിരുവല്ലാമല ജീവിച്ച്
തിരുവല്ല വരെ മരിച്ച ഒരാളാണ് അദ്ദേഹം. കുറച്ചു കാലം ഡൽഹിയിൽ 10 വർഷം 59 മുതൽ 69 വരെ ഡൽഹിയിലുണ്ടായിരുന്നു. കുറച്ച് നാൾ അവിടെ ഇവിടെ ദേവസ്വങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടുന്ന് കാഴ്ചയിലൊക്കെ വരുന്നതാണ്, വിട്ടുനിന്നിട്ടില്ല ഈ തിരുവല്ലാമലിൽ നിന്ന്. പക്ഷേ തിരുവല്ലാമലയുടെ ഏറ്റവും വൈരുദ്ധ്യത്തോടെ നിന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് ഞാൻ അന്വേഷിച്ചത് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടല്ല, ഒരു കൗതുകം. ഇയാളെങ്ങനെ ഇവിടെ ജനിക്കാനിടയായി, ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ആ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. അതായത് ഒരു വി കെ എൻ എങ്ങനെ ഉണ്ടാകുന്നു, അതായിരുന്നു എൻ്റെ ചോദ്യം. വി കെ എൻ്റെ കൃതികളൊന്നുമില്ല. ചില വായനക്കാർ പറയാറുണ്ട് ഞങ്ങൾ വാർത്ത യാത്രയിലും അതുപോലെ തന്നെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴുമൊക്കെ വായിക്കുന്നത് വി കെ എൻ്റെ കൃതികളാണെന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ മതഗ്രന്ഥങ്ങളാണ് വായിക്കുക. ഒരു എഴുത്തുകാരൻ കിട്ടുന്ന വലിയൊരു ബഹുമതിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ കൽപ്പറ്റ പറഞ്ഞതുപോലെ ധാരാളം കഥകൾ ആളുകൾ പറയും. കേട്ടതും അറിഞ്ഞതും ഭാവനയിലുള്ളതും ഒക്കെയായ കഥകൾ പറയും. കാരണം ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൊരു വളരെ ചുരുക്കമാണ്. വളരെ നിഗൂഢമായ ഒരു ജീവിതം, നിഗൂഢം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളെ പലരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കഥകളിലൂടെ ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കഥ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതിന് ഒടിവും വളവും ചതവും ക്ഷതവും നീളവുമൊക്കെ സംഭവിക്കും. അതേപടി ആവില്ല കഥ പറയുന്നത്. അങ്ങനെ വളഞ്ഞതും വികൃതവും എല്ലാം അവനവൻ്റെ വ്യക്തിത്വം കൂട്ടിക്കലർത്തിയ കഥകൾ പറഞ്ഞ് എന്ത് സംഭവിച്ചു? വി കെ എൻ ഒരു കഥാപാത്രമായിട്ട് മാറി. വി കെ എൻ ഒരു മിത്തായിട്ട് മാറി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് കഥ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുമെന്നുള്ള ഒരു അവസ്ഥയായി. ജീവിച്ചിരിക്കുന്ന മിത്താണ്. ഇങ്ങനെ മിത്തായ വേറൊരു വ്യക്തിയെ ഉള്ളൂ ജീവിച്ചിരിക്കെ, അത് ബഷീറാണ്, പിന്നീട് ഇദ്ദേഹവും. അപ്പോൾ ചില വ്യക്തികൾക്കൊരു സവിശേഷതയുണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം ഇന്നാൾ പറഞ്ഞുവെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിനൊരാഴം വരും. നമ്മളൊരു ഫലിതം ബെർണാഡ് ഷാ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കൂ, അതിന് മറ്റൊരു തലം വരും. അതുപോലെ നമ്മളൊരു ഫിലോസഫി വിവേകാനന്ദം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്താൽ സംഭവം നമ്മുടെ ആയിരിക്കാം, എങ്കിലും അതിന് വേറൊരു മാനം വരും. അതുപോലെ വി കെ എൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുന്നൊരവസ്ഥ വന്നു. അദ്ദേഹം കോഴിക്കോട്ടെ ഹോട്ടൽ മഹാറാണിയുടെ ടെറസിൽ കയറി നിന്ന് താഴെ കിടക്കുന്ന പോലീസ് ജീപ്പിന് മുകളിലേക്ക് മൂത്രമൊഴിച്ചു എന്നൊരു കഥ വന്നു. എല്ലാവരും വിശ്വസിച്ചു. കാരണം വി കെ എനും അത്ര നല്ല പുള്ളിയൊന്നുമല്ല, നിഷ്കളങ്കനൊന്നുമില്ല. അദ്ദേഹവും ഇതിലേക്ക് ധാരാളം സംഭാവനകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടാവും. അപ്പം അങ്ങനെ ആ സംഭാവനകൾ എല്ലാം കൂടിക്കലർന്നാണ് ഈ ഒരു മിത്തുവൽക്കരണം നടന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ രഞ്ജന അന്ന് ഒറ്റപ്പാലം NSS ലിറ്ററേച്ചർ പഠിക്കുന്നു. അവരൊരു ദിവസം വന്നിട്ട് വി കെനായിട്ടൊരു സംവാദം നടത്തി. വി കെൻ വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഉദ്ധരണികളൊക്കെ പറഞ്ഞ് വി കെനെ ഉപദേശിച്ചു. എല്ലാം കേട്ടിട്ട് വി കെ പറഞ്ഞു, നീ പറഞ്ഞ ഉദ്ധരണികളെല്ലാം ശരിയാണ്. എന്നിട്ട് ഈ ഗ്ലാസ് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത എന്ത് നല്ല കാര്യം ചെയ്താലും അതൊന്നുമല്ല എന്നെ ഞാൻ മരണശേഷം ആളുകൾ പറഞ്ഞുകൊണ്ട് കിടക്കുക, ഇതിനെക്കുറിച്ചായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലാസ് ഉയർത്തി കാണിച്ചു. അത് വി കെ അറിയാമായിരുന്നു. ശരിയാണത്, ഒരു സന്മാർഗിയായിട്ടുള്ളൊരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു സഹസ്രനാമം ജപിച്ചു അമ്പലത്തിൽ പോയി വീണ് തിരിച്ചു വന്ന് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു പിറ്റേന്ന് ഇത് തന്നെ ആവർത്തിച്ചു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് ജീവിതം ഉണ്ടായിരിക്കാം പക്ഷെ ജീവിതകഥയില്ല. ജീവിതകഥ വേണമെങ്കിൽ ഒരു മനുഷ്യൻ്റേതായ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും വൃത്തികേടുകളും തന്ത്രവും അസൂയയും പകയും ഈഗോയും എല്ലാം വേണം, എങ്കിൽ മാത്രമേ അത് ജീവിതമാവുകയുള്ളൂ, മനുഷ്യജീവിതമാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ മനുഷ്യകഥയുള്ളൂ. ഈ കുറഞ്ഞ പക്ഷം ഒരു ബയോഗ്രാഫർക്ക് വേണ്ടത് അങ്ങനെ ഒരാളെയാണ്. അത് സമ്പൂർണമായിട്ടും ഈ മനുഷ്യനിലുണ്ട് എന്നതാണ്. വി കെ എന്റെ കൃതികളിലൂടെ മാത്രം പരിചയിച്ചവരെ
വി കെ എൻ്റെ ജീവിതം അത്ഭുതപ്പെടുത്തും. കാരണം ഇത്രയും കടൽ ഉള്ളിലൊതുക്കിയ ഒരു മനുഷ്യനാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് ഒരു വായനക്കാരനും ഊഹിക്കാൻ സാധ്യമല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അവനവനെക്കുറിച്ച് എവിടെയും പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഡയറി എഴുതുന്ന ശീലം വിക്കേനില്ല. സ്വന്തം കഥകളുടെയോ നോവലിൻ്റെയോ കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിക്കുന്ന പരിപാടിയില്ല. മറ്റുള്ളവർ അയച്ച കത്തുകൾ സൂക്ഷിക്കുന്ന പരിപാടിയില്ല. നേരിട്ട് സംസാരിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളോ സംസാരിക്കില്ല. ഇങ്ങനെ അടഞ്ഞ ഒരു വ്യക്തിത്വം, ഒരു ബാഹ്യലോക ജീവി എന്ന് പറയും, ബാഹ്യലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഫയൽ ശൂന്യമാണ്, അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ശൂന്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്? പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡാവിഞ്ചിയുടെ ഇടത് കൈയിൻ്റെ തള്ളവിരലിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ പതിഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വായിച്ചു. അതറിയാതെ സംഭവിച്ചതാണ്, പക്ഷെ വലിയൊരു സംഭവമാണത്. ആ വിരലടയാളം വെച്ചുകൊണ്ട് ഡാവിഞ്ചിയുടെ ജീവിതത്തെ വിശദീകരിക്കാം, അല്ലെങ്കിൽ വിശകലനം ചെയ്യാം. അതുപോലെ വി കെനും പറ്റിയിട്ടുണ്ട്. അതറിയാതെ പറ്റിയതാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ആരോഹണം എന്ന നോവലിൻ്റെ പയ്യനെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഒരു വാക്യമുണ്ട്. ആ വാക്യം കണ്ണീർ പുറത്തു വരാതിരിക്കാൻ പയ്യൻ ചിരിച്ചു എന്നതാണ്. കണ്ണീർ പുറത്തു വരാതിരിക്കാൻ പയ്യൻ ചിരിച്ചു. ഇതാണ് വി കെ എൻ സാഹിത്യത്തിൻ്റെ മാനിഫെസ്റ്റോ. ഇതാണ് വി കെ എൻ്റെ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ. ഈ കണ്ണീരടക്കാനുള്ള ശ്രമമാണ് വി കെ എൻ്റെ എഴുത്ത്. അത് വി കെ എൻ്റെ ജീവിതകഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം. ചിരി എന്നത് ഉപരിതലത്തിലെ കുമിളകളും അതിൻ്റെ ഗുളുകുളു ശബ്ദവും ഒക്കെ മാത്രമാണ്. നമ്മളതിൽ ആ കൗതുകത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ കുമിളകൾ കണ്ട്, പക്ഷെ അത് മുങ്ങിപ്പോകുന്ന ഒരാളുടെ ശ്വാസമാണെങ്കിലോ? അതാണ് വി കെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഹാസ്യവും. ഏത് ഹാസ്യം എടുത്താലും അതിൻ്റെ അടിത്തട്ട് ദുരന്തമാണ്. അതിൻ്റെ ഉപരിതലം മാത്രമാണ് നമ്മൾ ഹാസ്യമായിട്ട് കാണുന്നത്. ചില കഥകൾ വി കെ എൻ്റെ പറയും, സാന്ദർഭികമായിട്ട് പറയുന്നതാണ്, പലതും രേഖപ്പെടുത്തിയിട്ടില്ല, പലതും എഴുതപ്പെട്ടിട്ടുമില്ല. വി കെ എൻ ഒരു ദിവസം ഷൊർണൂരെ ഒരു സർക്കാർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ നാട്ടിലൊരാൾ വേറെന്തോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ അവിടെ കണ്ടു. തിരിച്ചു വന്ന് നാട്ടിൽ വിവരം പറഞ്ഞു. വി കെ എൻ ഷൊർണൂർ ആശുപത്രിയിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആരാധകൻ അവിടെയുണ്ട്. വളരെ നാട്ടിൽ കുറച്ച് ആരാധകരെ വെക്കാനുള്ളൂ. അതിലൊരു ചെറുപ്പക്കാരൻ ഈ ഹോസ്പിറ്റലിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ വി കെ എൻ അഡ്മിറ്റായിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ രജിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, വി കെ എൻ എന്ന് പറഞ്ഞൊരാളിവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് വിഷമമായി. കാരണം ഉറപ്പുണ്ട് അവിടെ കിടക്കേണ്ടത്, ഈ പറഞ്ഞ ആൾ അത്രയും വിശ്വസ്തനാണ്, വീട്ടിൽ വി കെ എൻ എത്തിയിട്ടുമില്ല. അപ്പോൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, തിരുവല്ലാമല കണിയാർക്കോട് ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രജിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കല്യാണി ഉണ്ട് എന്ന് പറഞ്ഞു. അതല്ല, പുരുഷനാണ് വേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഒരു നാരായണൻകുട്ടി നായരുണ്ട്, വി കെ എന്നാണോ ഇനീഷ്യലി എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു, ഇദ്ദേഹം തന്നെയാണ് എനിക്ക് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ റൂം എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ റൂം നമ്പർ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുകയാണ്. അപ്പം നാല് കട്ടിലിട്ടൊരു മുറി, ഒരു വാർഡാണത്. അതിലൊരു കട്ടിലിൽ വി കെ എൻ ഇരിപ്പുണ്ട്. അപ്പം ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, വി കെ എൻ, സാർ എന്ത് പണിയാണ് ഈ കാണിച്ച് ചോദിച്ചു. അപ്പോൾ വി കെ എൻ ചോദിച്ചു, എന്താണ് എനിക്ക് രോഗം വന്നതാണോ പ്രശ്നമായി എന്ന് ചോദിച്ചു. അല്ല, അതല്ല, ഈ നാരായണൻകുട്ടി നായർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കിടക്കേണ്ടത് ചോദിച്ചു. പിന്നെ എന്ത് പറയണം, വി കെ എൻ എന്ന് പറഞ്ഞിട്ട് കിടക്കണ്ടേ? എന്നാലേ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഈ നാരായണൻകുട്ടി ആരാർക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വി കെ എൻ ഇയാളോട് തിരിച്ചു ചോദിച്ചു,
നീ ടാഗോർ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ് നമ്മുടെ ദേശീയഗാനൊക്കെ എഴുതിയ ആളല്ലേ. ഈ ടാഗോർ ഇതുപോലെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ആ കഥ നിനക്കറിയോ? ഇല്ല. ടാഗോർ ശ്വാസം മുട്ടും ചുമയും പനിയൊക്കെ ആയിട്ട് കൽക്കത്തയിലൊരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നു ഒ പി ടിക്കറ്റിന് ക്യൂ നിന്നു. ക്യൂ നിന്ന് ഈ കൗണ്ടറിലെത്തി അളി ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ പേര് ചോദിച്ചു. ഒരു ടാഗോർ. മുഴുവൻ പേര് പറയൂ. രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഒരു വികാരവും ഇല്ല അത് എഴുന്ന ആൾക്ക്. വയസ്സെത്രയായി? ഇത്രയായി. എന്താ അസുഖം? അസുഖം പറഞ്ഞു. ഒരു ചിറ്റ് എഴുതി കൊടുത്തു. അവിടെ ബെഞ്ചിൽ പോയിരിക്കാൻ പറഞ്ഞു. ഡോക്ടർ നേഴ്സൊക്കെ വരണേ ഉള്ളൂ. അവർ വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ പേര് വിളിക്കുമ്പോൾ വന്നാൽ എന്നിട്ട് അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ടാഗോറി ചിറ്റും കൊണ്ട് അവിടെ വേറെ പേഷ്യൻസ് ഇരിക്കുന്നുണ്ട്. അവിടെ അവരിടയിൽ പോയിരുന്നു. ഒ പിയുടെ സമയമായി. ഡോക്ടറും നേഴ്സുമാരൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞു ജനഗണമന ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നു. ഇയാൾ മാത്രം അവിടെ ഇരിക്കുകയാണ്, ടാഗോർ മാത്രം. അപ്പോൾ ഒരു നേഴ്സ് അടുത്തേക്ക് വന്നു. കാരണവരെ ജനഗണമന ചൊല്ലാൻ കേട്ടില്ലേ, നമ്മുടെ ദേശീയഗാനല്ലേ, ഒന്ന് എണീറ്റ് ഒരു ബഹുമാനമൊക്കെ വേണ്ട അതിനോട്, ഒന്ന് എണീറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ് ഇയാളെ തോളത്ത് പിടിച്ച് എണീപ്പിച്ച് നിർത്തുകയാണ്. എഴുതിയ ആളോടാണ് ഈ പറയുന്നത്. അങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ദേശീയഗാനം. ഇയാൾക്ക് തീരെ വയ്യ. അവിടെ ഇരുന്നു. അപ്പോൾ വി കെ ഇത് കണ്ടി ചോദിച്ചു, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ വി കെൻ്റെ കാര്യം നീ പറയണ്ടോ? ഞാൻ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞ നാണം കിടന്നത്? എനിക്ക് നാരായണൻകുട്ടിനാർക്കുള്ള ചികിത്സ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കാര്യം മനസ്സിലായി. ഇത് വാസ്തവത്തിൽ നമുക്ക് നോക്കിയാൽ ഒരു അതിശയോക്തിപരമായ കഥയായിട്ട് തോന്നാം, അല്ലെങ്കിൽ എക്സാജറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ യുക്തിപരമായ യുക്തിയില്ലാത്തൊരു കഥയായിട്ട് തോന്നാം. കാരണം ടാഗോറിനെ തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം, ജനഗണമന ദേശീയഗാനമായത് 1950 ടാഗോർ 41 മരിച്ചു, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും എന്ന് യുക്തിപരമായിട്ട് ചോദിക്കാം. പക്ഷേ വി കെ സാഹിത്യത്തിൽ യുക്തിക്കൊരു സ്ഥാനമില്ല. പിത ദുഷ്യന്തൻ മാഷ് എന്ന് പറഞ്ഞ കൃതിയിൽ ശന്തനുവിന് വേണ്ടി പെണ്ണന്വേഷിക്കാൻ പോകുന്നത്, സത്യവതിയെ പെണ്ണന്വേഷിക്കാൻ പോകുന്നത് ഭീഷ്മരാണ്. കൂടെ പോകുന്നത് ആരാ? സാർ ചാത്തുവാണ്. സാർ ചാത്തു കേരളം ബ്രിട്ടീഷുകാർക്ക് വിറ്റ് ആ കാശ് മേടിച്ച് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയമാണ്. വേറെ പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഭീഷ്മരുടെ കൂടെ പെണ്ണ് കാണാൻ പോവാം, സത്യവതിയെ കാണാൻ പോവാം എന്നാണ് ലൈൻ. ഇതിലെന്ത് യുക്തിയുള്ളത്? യുക്തിപരമായിട്ട് ഞാൻ സമീപിക്കാനേ കഴിയില്ല. വി കെ എൻ കൃതികൾ എന്ന് പറയുന്നത് ആഘാതവും പ്രത്യാഘാതവുമാണ്. ഇമ്പാക്റ്റാണ് വി കെ എൻ കൃതികൾ എന്ന് പറയുന്നത്, അല്ല യുക്തി എന്നുള്ളതല്ല. അതിൻ്റെ ആഘാതമാണ് പ്രധാനം. അത്തരത്തിലാണ് കൃതികളെ നമ്മൾ കാണേണ്ടത്. ഇംഗ്ലണ്ടിലൊരു സാമുവൽ ജോൺസൺ നമുക്കറിയാം, ഡോക്ടർ ജോൺസൺ, ഇംഗ്ലണ്ടിന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നിഘണ്ടുണ്ടാക്കിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പിറകെ എപ്പോഴും ബോസ്വല്ലാത്ത ആൾ നടക്കാറുണ്ട്. എപ്പോഴും പേനയും കടലാസും പിടിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നെല്ലാം അപ്പപ്പോൾ കുറിച്ചെടുക്കും. അങ്ങനൊരു ഇംഗ്ലീഷ് ഭാഷയിൽ പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രം ബോസ്വല്ല എഴുതിയിട്ടുണ്ട്, ഡോക്ടർ ജോൺസൻ്റെ. അങ്ങനെ കുറിച്ചെടുത്തിരുന്നെങ്കിൽ, ഈ മനുഷ്യൻ്റെ പിന്നാലെ നടന്ന ആരെങ്കിലും കുറിച്ചെടുത്തിരുന്നെങ്കിൽ, എത്രയോ പുസ്തകങ്ങൾ മലയാള ഭാഷയിലുണ്ടാകുമായിരുന്നു. ഓരോ നിമിഷത്തിലും അദ്ദേഹം രൂപം മാറുന്നൊരു വ്യക്തിയാണ്. അപ്പം വി കെനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വി കെൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് അദ്ദേഹം ഒരു പുതിയ ഭാഷ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനു മുമ്പുള്ളവരുടെ ഭാഷ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷ. അപ്പോൾ വി കെൻ എഴുതുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാൽപ്പനിക ഭാഷയായിരുന്നു. വളരെയധികം കാൽപ്പനികമായിട്ടുള്ളൊരു ഭാഷയാണ് നമ്മൾ നോവലിലും കഥകളിലൊക്കെ കണ്ടിരുന്നത്. അതിനെ പിന്നീട് വന്ന കാക്കനാടൻ കുറച്ചൊക്കെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും കാൽപ്പനികമായ ഭാഷയുടെ ആധിപത്യമുള്ളൊരു കാലത്താണ് വി കെ അതിശക്തമായിട്ടുള്ളൊരു പുതിയ ഭാഷ കൊണ്ടുവരുന്നത്. പിന്നെ ആ ഭാഷ ഏത് സ്ഥലത്തിൻ്റെയെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പം എം ടിയുടെ ഭാഷ കൂടല്ലൂരിലേതാണ്, വിജയൻ്റെ ഭാഷ പാലക്കാട്ടുള്ളതാണ്. ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു ചോദ്യം വി കെനോട് ചോദിച്ചാൽ നിങ്ങളുടെ ഭാഷ ഇവിടെ നിന്ന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവല്ല മലയിൽ നിന്ന് വന്നതാണെന്നുള്ളത് അത് വി കെൻ ഇവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്തൊന്നാണ്. യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ അങ്ങനെയാണ്. എഴുത്തുകാരന് ഒരു ദേശത്തിൽ നമ്മൾ കൊടുക്കരുത്. എവിടെയാണ് എഴുത്തുകാരനുള്ളത് അതാണ് എഴുത്തുകാരൻ്റെ ദേശം. അവിടുത്തെ ഭാഷ നമ്മൾ ഉൾക്കൊള്ളുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം വി കെൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം തിരുവല്ല മലയിൽ നിന്ന് ഡൽഹിയിലെത്തി, പിന്നെ ഡൽഹിയിലെത്തിയപ്പോൾ ഞങ്ങൾക്കാർക്കും ദീർഘകാലമായിട്ട് അവിടെ ജീവിച്ച ഞങ്ങൾക്കാർക്കും കഴിയാത്ത കാര്യങ്ങൾ വി കെൻ ചെയ്തു. ഇപ്പോൾ ഡിഫെൻസ് കോളനി എന്നുള്ള സ്ഥലത്ത്, അതാണ് അവിടുത്തെ ഉന്നത ശ്രേണിയിൽ ആളുകൾ, പരിഷ്കാരികൾ, ബുദ്ധിജീവികൾ, അവർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഡിഫെൻസ് കോളനി. അവിടുത്തെ ജീവിതം പിന്നെ വി കെൻ ഒപ്പിയെടുത്തു. പയ്യൻസ് എന്നുള്ള അതിലൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഭാഷയും ഒപ്പിയെടുത്തു. അവർ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആ ഇംഗ്ലീഷിലും ഹിന്ദിയും അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള അതിൻ്റെ യുക്തി, അതിലെ അക്ഷരഭാസ്യം, അതൊക്കെ വി കെൻ ഉൾക്കൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുതിയൊരു ഭാഷ വി കെൻ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ചെറുതായിട്ട് ചിലപ്പോൾ ഒരു തോന്നിയ ഒരു വിഷമം, വി കെൻ്റെ ഭാഷ കൂടുതലും സവർണ ഭാഷയല്ലേ എന്നുള്ളതാണ്. ഞാൻ ഈ പൊളിറ്റിക്സ് കൊണ്ടുവരികയല്ല, പക്ഷേ അതിലൊരു സവർണ ഭാഷയാണ് വി കെൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ആ ഭാഷ ദേവഭാഷയുണ്ട്, അതിൽ സവർണരുടെ ഭാഷയുണ്ട്. ഇപ്പം ചാത്തൻസ് പറയുന്നത് പോലും ആ ഭാഷയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് വി കെൻ്റെ ഭാഷയുടെ പരിമിതി. നല്ലൊരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്, മലയാളത്തിൽ ആർക്കും സാധിക്കാത്ത തരത്തിലല്ല. പക്ഷേ ആ ഭാഷ കുറച്ചൊക്കെ കൂടുതൽ സവർണമാണ്, ദേവഭാഷയാണ്. ചാത്തൻസിനെ പറ്റി പറയുമ്പോഴും ചാത്തൻസിൻ്റെ ഭാഷ അതിൽ വരുന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു പരാതി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു വലിയൊരു എഴുത്തുകാരനാണ്, യാതൊരു ഭാഷ സൃഷ്ടിച്ചതാണ്. പിന്നീട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും അദ്ദേഹം അരാഷ്ട്രവാദിയായിരുന്നു എന്നുള്ള, അതാണ് കൽപ്പറ്റ പറഞ്ഞത്. ഒരു ഒരു കക്ഷിയിലും അദ്ദേഹം ഒരു കക്ഷിയുടെ കൂടെ അദ്ദേഹം നടന്നിട്ടില്ല. അതേസമയത്ത് തന്നെ അവിടെ വി കെ അവിടെ ജീവിച്ച കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വിജയനും കാക്കനാണ് രണ്ടുപേർക്കും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വിജയൻ വി കെൻ്റെ കൂടെ ജീവിക്കുകയും അവിടെ എഴുതുകയും ചെയ്തിട്ടുള്ള ഈ രണ്ടുപേർക്കും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നു. വി കെൻ അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ വി കെൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യം വി കെന് സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇന്ന് വി കെൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അരാഷ്ട്രവാദിയാകാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് സാധിക്കില്ല എന്നാണ്. അത്രയധികം രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട്, രാഷ്ട്രീയ ജാഗ്രത. അതിൽ നിന്ന് അതുകൊണ്ട് ആ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ വല്ലാതെ വരും. രാഷ്ട്രീയമായ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യശാസ്ത്രത്തിലൂടെ നടക്കുക എന്നുള്ളതല്ല, പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാൻ നമ്മൾ ഫോഴ്സ്ഡ് ആവും. ഇപ്പോഴാണെങ്കിൽ ഇപ്പം നമ്മൾ എം ടിയുടെ കാര്യം നോക്കൂ. എം ടി ദീർഘകാലം മൗനം പാലിച്ചു, ഒരു നിലപാടുകൾ എടുക്കാതെ. പക്ഷേ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലേ, അത് നിലപാടുകൾ എടുക്കാതെ എഴുത്തുകാരന് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നിലപാട് എന്താണെന്നുള്ളൊരു മറ്റൊരു കാര്യമാണ്. അത് ഒരു കക്ഷിയുടെ കൂടെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു നിലപാട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് നിലപാട് എടുക്കുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. എന്താണ് അദ്ദേഹം, എന്ത് നിലപാടാണ് അദ്ദേഹം എടുക്കുക എന്നുള്ളത്? അദ്ദേഹം മനുഷ്യച്ചങ്ങലിയിൽ പങ്കാളിയാകുമോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ വീക്കെൻഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള അവർച്ച് പറയുന്നത് ആ ഭാഷയാണ്, മനോഹരമായിട്ടുള്ളൊരു ഭാഷ അദ്ദേഹം സൃഷ്ടിച്ചു. പക്ഷെ അത് എവിടെ നിന്നൊക്കെ സൃഷ്ടിച്ചാണ്, ദൈവങ്ങളുടെ ഇടയിൽ നിന്നും സവർണരുടെ ഇടയിൽ നിന്നൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഭാഷയാണ്. അതൊരു പരിമിതിയായിട്ടില്ല പറയുന്നത്, അത് ആ കാലത്ത് ഒരു വലിയൊരു സംഭവമായിരുന്നത്. ഇനി കൽപ്പറ്റ. അത് ഞാൻ രഘുനാഥ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക, ഒരുപാട് കഥകൾ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. വാസ്തവത്തിൽ ഇത്തരം ആളുകൾ ബഷീറോ വി കെനോ ഒക്കെ ആവശ്യപ്പെടുന്നു തനിക്ക് ശേഷം തന്നെ കുറിക്കുന്ന ഇമാതിരി കഥകൾ ധാരാളം ഉണ്ടാകണം. കാരണം അവരോട് നീതി കാണിക്കുക വസ്തുതകളല്ല, കഥകളാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന കഥകളൊക്കെ ആ വ്യക്തിത്വത്തെ ഒരു മനസ്സിലാക്കലാണ്. അതിന്മേൽ അങ്ങനെയാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഭാഗ്യം മറ്റ് പല എഴുത്തുകാർക്കും കിട്ടുകയില്ല, ചില എഴുത്തുകാർക്ക് കിട്ടൂ. അത് വേണം. അങ്ങനെയുണ്ടാക്കുന്ന ഈ മമ്മൂട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ കഥയൊക്കെ നുണയായിരിക്കാം, പക്ഷേ അത് എത്രമേൽ വി കെയനുമായി നീതി ചെയ്യുന്നു എന്നാലോചിക്കണം. മറിച്ച് വി കെയൻ്റെ വസ്തുതാപരമായ ജീവിതത്തിലെ ചില കഥകൾ, അതൊരു പക്ഷേ വി കെയനുമായി അത്ര യോജിച്ചില്ല എന്ന് വരാം. വി കെയൻ ഒരു വലിയ ഒരു സ്വത്വം, ഒരു വിഗ്രഹം ആയി നമ്മുടെ മനസ്സിൽ മാറി. വി കെയൻ്റെ ഭാഷയിൽ കത്തെഴുതിയ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. വി കെയൻ്റെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. എല്ലാ ബാറിലും ഒരു ടേബിളിലെങ്കിലും വി കെയനായിരിക്കും വിഷയം. അങ്ങനെയൊക്കെ വി കെയൻ ഒരു ഒരു
മുകുന്ദം എം മുകുന്ദൻ സാറ് പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ഒരു ഭാഷയാണ് വി കെ എൻ. വളരെ അത് ആ തലമുറയിൽ വിജയനും ഒരു ഭാഷയായിരുന്നു, എം മുകുന്ദനും ഒരു ഭാഷയായിരുന്നു. നിഷ്കളങ്കമായ ഒരു അതിശയം ആവിഷ്കരിക്കാൻ എം മുകുന്ദനെ പോലെ അസാധാരണമായ മിടുക്കുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ കാക്കനാടനും ഒരു ഭാഷയായിരുന്നു. അങ്ങനെ വി കെ എൻ തീർച്ചയായിട്ടും കാവ്യ പാരമ്പര്യം സൂക്ഷിച്ച സവിശേഷമായ ഒരു മണിപ്രവാളം ഉണ്ടാക്കിയ ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ ഓരോ വാക്യവും പഞ്ചുള്ള വാക്യങ്ങൾ ആയിരുന്നു. ഈ പഞ്ചുള്ള വാക്യങ്ങളല്ലാതെ എഴുതിയിട്ടില്ല. ഷോക്ക് എന്ന് പറയുന്ന ഭാവന, അവൾ അയാളെ തൊട്ടപ്പോൾ ഷോക്കായി. വിദ്യശക്തി കണ്ടുപിടിക്കപ്പെട്ട കാലത്തായിരുന്നുവെങ്കിൽ അയാൾ ചത്തുപോകുമായിരുന്നു എന്ന് പറയുന്നത്. ഈ ഷോക്ക് പൂർവകാല പ്രാബല്യത്തിൽ ശക്തിപ്പെടുക. അങ്ങനെ ഈ ഷോക്ക്, ഇത്തരം ഓരോ അനുഭവങ്ങൾക്ക് ശേഷമാണ് ഈ വാക്ക്. വി കെ എൻ ഇങ്ങനെ മലബാറിൽ താമസാക്കിയത് കൊണ്ട്, ബാറുള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു സങ്കല്പം, മലബാർ ആണ് എന്നത് കൊണ്ട്. അങ്ങനെ ഈ വി കെ എൻ പറയുന്നുണ്ട് ഇങ്ങനെ, പിന്നെ വൃശ്ചികം എന്താണ് തേള് കുത്തണു, പിന്നെ എന്താണ് വൃശ്ചികം സുരാപാനം മദ്യപാനത്തിനിടയിൽ തേളും കൂടി കുത്തി ആ പരമസുഖ എന്ന് പറയുന്നുണ്ട് വി കെ എൻ. അത് മറിച്ചാണ് അതിനെക്കുറിച്ചുള്ള ചൊല്ല്. ആ കള്ള എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കുമ്പോൾ തേളിൻ്റെ കടി കൂടി തരാവുന്ന ഒരു കള്ള് ഷാപ്പ് എവിടെ സാധ്യമാവും എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ നിരുത്തരവാദപരമായി ആരെങ്കിലും പറഞ്ഞാൽ മാത്രം സുവ്യക്തമാകുന്ന ചില അരികുകളും മൂലകളും വി കെ എൻ എന്ന് നിലപാടെടുക്കുന്നു അന്ന് അവസാനിക്കുമായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് എം മുകുന്ദൻ്റെ അഭിപ്രായത്തിനോടുള്ള എൻ്റെ മറുപടി. കാരണം അങ്ങനെ നിരുത്തരവാദപരമായി ജീവിക്കുന്നത് കൊണ്ട് മാത്രം പ്രകാശിപ്പിക്കാനാവുന്ന അസംബന്ധങ്ങളാണ് വി കെ എന്നെ എഴുത്തുകാരനാക്കിയത്, നാം കൊണ്ടു നടക്കുന്നത്. അങ്ങനെ മാത്രം നമുക്ക് കാണായ ചിലത് നമ്മുടെ നാട്ടിലുണ്ട്. അതിന്നും വി കെ എൻ തുടരുമായിരുന്നു. ഇന്നാണ് ഏറ്റവും വലിയ രസം. നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കാലം ഭരിച്ചിട്ട് അവർക്ക് വിപ്ലവം കൊണ്ടുവരാൻ കഴിഞ്ഞ വിപ്ലവം, വിപ്ലവ് കുമാർ മുഖ്യമന്ത്രി ആയപ്പോഴാണ് കാലം വി കെ എന്നെ വല്ലാതെ മിസ് ചെയ്യണു. അതുകൊണ്ട് ഈ പറഞ്ഞതല്ല എൻ്റെ അഭിപ്രായം, വി കെ എന്നുണ്ടാകണം. ഇതുമാതിരി യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ മാത്രം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ആളുകൾ മറച്ചു വയ്ക്കുന്ന ഒരുപാട് അവസ്ഥകളെ ആവിഷ്കരിക്കാൻ സാധിക്കുകയും നമ്മളങ്ങനെ തുറന്ന ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വചനങ്ങളിൽ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, വചനങ്ങളിലാണ് വി കെ എൻ എഴുതിയത്. വചന കവിത എന്നൊക്കെ പറയില്ലേ, ദൈവവചനം എന്നൊക്കെ പറയില്ലേ, അതിന് കാരണം ഈ പഞ്ചുള്ള ഒരു വാക്യം. ഈ വാക്യങ്ങളിൽ മാത്രം എഴുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് രേണു, കേണൽ രേണു, ഇപ്പം അവസാനിപ്പിക്കുക, കേണൽ രേണു ഇങ്ങനെ വി കെ പിന്നെ പയ്യനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വചനത്തിന് തീ കൊളുത്തരുത്, ഇപ്പം തന്നെ 3 തവണ എനിക്ക് ഉടുമുണ്ട് അഴിച്ചു മാറ്റേണ്ടി വന്നു, ഈ മാതിരി തുടരരുതേ എന്ന് പറയുന്നുണ്ട്. വചനത്തിൻ്റെ വെടിമുരുന്ന അറകളായിരുന്നു വി കെൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിനുവേണ്ടിയുള്ള മഹാപരിശ്രമങ്ങളാണ് ഈ തപസ്യയിൽ നടത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സർവ്വവായനകളും പത്രം മുതൽ കാവ്യം വരെ വായിച്ചിരുന്നതൊക്കെയും ഈ വചനത്തിന് മുൻപെങ്ങുമില്ലാത്ത ശൗര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്. തിന്ന് ഏമ്പക്കം വിട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ശബ്ദമാണ് ഓം എന്നായി മാറിയത് എന്ന് പറയുമ്പോൾ അതിൽ മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ രസങ്ങൾ പോലും ഉണ്ട്. പല വഴിക്കായി ഫലിതം പോകുന്നത്, അതിന് വലിയ ജ്ഞാനം വേണം. അതുകൊണ്ട് വി കെ എൻ പറഞ്ഞിട്ടുണ്ട്, ഈ സെൻറ്റിമെൻ്റൽ നോൺസെൻസ് എഴുതാൻ ആർക്കാ വയ്യാത്തത്, പക്ഷേ ഈ ഫലിതം എഴുതണമെങ്കിൽ എത്ര ജ്ഞാനം വേണം. ആ ജ്ഞാനം പ്രസംഗിക്കാനിരിക്കുന്നിടത്തുനിന്ന് ഇയാളെ ക്ഷണിച്ചുകൊണ്ടുപോകുന്നു ഒരു കഥാപാത്രത്തെ, വി കെ എൻ തന്നെ എന്ന് വെക്കുക. പ്രസംഗം പിന്നെ ബഹളായി, ചീമുട്ടയേറായി. അവിടുന്ന് വീട്ടിലേക്ക് പോയ വഴിയാണ് അയാൾ വീട്ടിലേക്ക് എത്താൻ, അങ്ങനെ ഒരു വഴി, ഇത്ര കുറുകിയ ഒരു വഴിയുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതാണ് പിന്നീട് ദേശീയപാതയായി മാറിയത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആ ഫലിതങ്ങളൊക്കെ ദേശീയപാതകളായി മാറും. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അതേ അസംബന്ധത്തിൽ തന്നെ നിൽക്കണമേ എന്നായിരുന്നു എൻ്റെ മോഹം. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം. ഞാനിങ്ങനെ ഒരു പിന്നെ വി കെ എൻ പറഞ്ഞ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് രഘുനാഥന് കൊടുക്കാം. അത് വി കെ എൻ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണോ സങ്കല്പമാണോ എന്ന് നമുക്ക് മനസ്സിലാകില്ല. അത് രണ്ടും ഇടകലർന്നിട്ടുള്ളൊന്നാണ്. അപ്പോൾ ഒരു ദിവസം വി കെ എന്നെ കണ്ടപ്പം പിന്നെ വിഷമം വി കെ എന്നെ. അപ്പം ഞാൻ ചോദിച്ചെന്താണ്,
അപ്പോൾ പറഞ്ഞ് എനിക്ക് ജുമാ മസ്ജിദ് ഏരിയ ഒന്ന് കാണണം. അദ്ദേഹം കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജുമാ മസ്ജിദ് ഏരിയ പഴയ ഡൽഹിയിലുള്ള ഏരിയ ആണ്, ഒരുപാട് പിന്നെ വൃത്തികേടുകളൊക്കെ, വൃത്തികേടെന്ന് പറയാൻ പറ്റില്ല, ദാരിദ്ര്യം ദാരിദ്ര്യവും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ വീക്കെൻഡ് പറഞ്ഞ് എനിക്ക് അതിലെ കൂടി നടക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ചരസ് കച്ചവടക്കാരും പിന്നെ റെഡ് സ്ട്രീറ്റിലെ ദല്ലാളന്മാരൊക്കെ ഓടിക്കളയുന്നു. അപ്പോൾ വീക്കെൻഡ് അങ്ങോട്ട് പോയിക്കൂടാ, ഈ ജുമാ മസ്ജിദിൻ്റെ അടുത്തേക്ക് പോകും, അങ്ങോട്ടേക്ക് കാല് കുത്തുമ്പോൾ തന്നെ വീക്കെൻഡ് കാണുമ്പോഴേ ഇവരൊക്കെ അവിടെ ഈ ചരസ് വ്യാപാരികളൊക്കെ ഉണ്ട്, രഹസ്യമായിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്, തൊട്ടപ്പുറത്ത് ജി ബി റോഡ് എന്നുള്ള റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടുത്തെ ദല്ലാളന്മാരുണ്ട്, ഇവരൊക്കെ ഓടിക്കളയാണെന്ന് പറഞ്ഞു വീക്കെൻഡ് കാണുമ്പോഴേ. അപ്പോൾ ഞാൻ ചോദിച്ച് എന്താ സംഭവിച്ചത്, അത് എൻ്റെ രൂപം കണ്ടിട്ടാണ്, ഈ പോലീസ് ഇൻസ്പെക്ടറാണെന്ന് വിചാരിച്ചിട്ടാണ് തന്നെ ഇവരൊക്കെ ഓടിയത്. അത് വീക്കെൻഡ് പറഞ്ഞൊരു കഥയാണ്, പക്ഷേ അതിൽ ചിലപ്പോൾ യാഥാർത്ഥ്യം ഉണ്ടാവും. ആ വലിയൊരു രൂപം, അപ്പോൾ അങ്ങനെ ഒരു രൂപം നമുക്ക് ആവശ്യമാണ് നമ്മുടെ സാഹിത്യത്തിലും. ഇപ്പോഴത്തെ നമ്മുടെ സാഹിത്യത്തിൽ അങ്ങനെയുണ്ട്, ദല്ലാളന്മാരുണ്ട്, പിന്നെ മയക്കുമരുന്ന് വ്യാപാരികളുണ്ട്, അവരെയൊക്കെ ഭയപ്പെടുത്തി ഓടിക്കാൻ ഒരു വീക്കെൻഡ് നമുക്കിന്ന് ആവശ്യമുണ്ട്. വലിയൊരു രൂപമുള്ള ഒരു വീക്കെൻഡ്. അപ്പം അത്രയും പറഞ്ഞ് നിർത്താം. ഇനി നമുക്ക് പിന്നെ രഘുനാഥ്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, ഇത്ര നേരം നമ്മൾ ചിരിക്കാനുള്ള കാര്യമൊക്കെ പറഞ്ഞു, ഇനി ചിരിക്കാനിടയില്ലാത്തൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിനാമുഖമായിട്ട് വി കെന് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ തുടക്കം, വലിയ ഒരു നഷ്ടക്കച്ചവടത്തിൻ്റെ കഥയാണ്, രേഖയാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 1991 ജനുവരി 24 സംഭവിച്ച ഒരു കരാറിനെ കുറിച്ചാണ് വി കെൻ പറയുന്നത്. ആ കരാർ തുടക്കം ഇങ്ങനെയാണ്. കോട്ടയത്ത് പ്രവർത്തിച്ചു വരുന്ന DC ബുക്സിൻ്റെ മാനേജിംഗ് പാർട്ണർ DC കിഴക്കേ മുറുകെ വി കെ എൻ എഴുതി കൊടുത്ത കോപ്പിറൈറ്റ് ഉടമ്പടി എന്നതാണ്. അതായത് പിതാമഹൻ ആരോഹണം, പയ്യൻ കഥകൾ, സിൻഡിക്കേറ്റ് ഒരാഴ്ച എന്ന് വേണ്ട വി കെൻ്റെ പ്രധാനപ്പെട്ട മാസ്റ്റർ പീസുകളടക്കമുള്ള എല്ലാ കൃതികളുടെയും 21 കൃതികളുടെ പകർപ്പാവകാശം അദ്ദേഹം DC ബുക്സിന് വിറ്റു, എഴുതി കൊടുത്തു. വലിയ ഒരു വ്യക്തിപരമായ വലിയൊരു പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇത് 21 പുസ്തകങ്ങൾ എഴുതി കൊടുത്തത്. അതിന് കിട്ടിയ തുക 200,000. അതിനുശേഷം ആരോഹണത്തിൻ്റെയും പിതാമഹൻ്റെയും ഒക്കെ എത്ര കോപ്പികൾ, എത്ര എഡിഷനുകൾ ഇറങ്ങി എന്നുള്ളത് വായനക്കാർക്കറിയാം. ഈ ദുഃഖം വി കെ എന് മരണം വരെ ഉണ്ടായിരുന്നു. 94 മകൻ മരിച്ചപ്പോൾ, അതും ഈ കൃതികളും കൂടി മരിച്ചപ്പോൾ, കാരണം മക്കളെ ഇതര കൃതികൾ എന്നാണ് വീക്കെൻ വിശേഷിപ്പിക്കുന്നത്. ഇതര കൃതികൾ, ശരിക്കുള്ള കൃതികൾ എന്ന് പറഞ്ഞാൽ വീക്കെൻ്റെ മക്കൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ എഴുതി കൊടുക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28 വർഷം കഴിഞ്ഞിരിക്കുന്നു. നിയമപരമായിട്ട് ഇത് DC ബുക്സിൻ്റെ തന്നെയാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. പക്ഷേ വി കെ എൻ അവസാനം വരെ വി കെ എന്നെ നീറ്റിയ ഒരു കച്ചവടമായിരുന്നു ഇത്, ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിയമപരമായിട്ട് ശരി, നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ 200,000 രൂപ എന്നേ കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ പലിശ അടക്കം 28 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നു, 87 വയസ്സായി, അവർക്ക് ഓർമ്മയൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി, വേദ. അതുകൊണ്ട് വി കെ എൻ്റെ ആത്മാവിന് വേണ്ടിയും അവരുടെ ഇനിയുള്ള ജീവിതം, അവർ വലിയ സാമ്പത്തികമായിട്ട് അത്ര നല്ല നിലയിലൊന്നുമല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കോപ്പിറൈറ്റ് വി കെ എൻ കുടുംബത്തിന് തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ധാർമ്മികമായി മാത്രം, നിയമപരമായിട്ടല്ല, ധാർമ്മികമായ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കുമെന്ന് DC ബുക്സിനോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ മൂന്നേട്ടനെ പോലുള്ള ഒരാളുടെ ഒരു വാക്ക് മതി, അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കണം, കൽപ്പറ്റ നാരായണനെ പോലുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച കൽപ്പനമാഷ് പറഞ്ഞതുപോലെ മറുകണ്ടത്ത് നിന്ന് മലയാളി സമൂഹത്തെ നോക്കിക്കണ്ട സാഹിത്യലോകത്തെ അതുല്യ പ്രതിഭയായിരുന്ന വി കെ എന്നിനെ, സാക്ഷാൽ വി കെ എന്നിനെ സ്മരിച്ച വേദിയായിരുന്നു ഇത്. സംവാദം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അതിഥികളോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. 10 മിനിറ്റ് സമയമുണ്ട്. താങ്ക് യു. പത്തൊമ്പത് പേര് കൂടി കത്തിച്ച് കളഞ്ഞ വി കെ എന്നെ 14 വർഷം കഴിഞ്ഞ് ചിതയിൽ നിന്ന് വീണ്ടെടുക്കാൻ മലയാളം കാണിക്കുന്ന വ്യഗ്രത തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു. മലയാള ഭാഷയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്ത രണ്ട് എഴുത്തുകാരാണ് ഒ വി വിജയനും വി കെ എന്നും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മലയാള സമൂഹത്തിൽ നിന്ന് തന്നെ ഹാസ്യം അല്ലെങ്കിൽ നർമ്മം മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ വിഷയത്തെപ്പറ്റി കൽപ്പറ്റയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. ഏതെങ്കിലും തരത്തിലുള്ള വിധേയത്വം നമ്മുടെ എഴുത്തുകാരുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിധേയത്വത്തിൽ ഫലിതം സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അതെന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ വി കെനെക്കുറിച്ച് വിജയൻ പറഞ്ഞ വാക്യം അസാധാരണമാണ്. വള്ളത്തോളിൻ്റെ വരി ഇത്ര മനോഹരമായി തീർന്നത് വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. മറ്റെന്തതിനേർക്ക് നമസ്കരിക്കുക എന്നാണ്. അങ്ങനെ നമസ്കരിക്കാവുന്ന അത്ര വലിയ ഒരു ചൈതന്യമായിരുന്നു വാസ്തവത്തിൽ, പുതിയ ഒരു സെൻസിബിലിറ്റി ആയിരുന്നു വാസ്തവത്തിൽ വി കെൻ. ആ വി കെൻ ഒരു പക്ഷേ ഫലിതം എഴുതാൻ തുടങ്ങുന്ന പലരെയും വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളിയെ അതിജീവിക്കലും എളുപ്പമല്ല. ഹലോ സാർ, കൽപ്പറ്റ സാറിനാണ്. കൽപ്പറ്റ സാർ, താങ്കൾ പറഞ്ഞ പോലെ മലയാളി വി കെ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ആ പഞ്ചുള്ള മണിപ്രവാളം. അപ്പോൾ പക്ഷേ ആ കലയിലെ ഈ നഷ്ടമൂല്യ സിദ്ധാന്തം താങ്കളത് വിശീകരിച്ചോളാം. ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കണമെന്നല്ലാതെ അത് വിശദീകരിക്കുക എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും വി കെൻ ഒരു വലിയ അനിവാര്യതായിരുന്നു. ആ അദ്ദേഹം മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പിന്നെ ആ അഭാവം നമ്മളെ വളരെ ദരിദ്രരാക്കി തീർക്കും. നമ്മുടെ സംവേദനശേഷിയെ ആസകലം സങ്കോചിപ്പിക്കും. അതൊക്കെയാണ് വി കെ എൻ ചെയ്തത്. നമ്മുടെ സംവേദനശേഷിയെ വർദ്ധിപ്പിച്ചു, നമ്മുടെ പ്രതികരണ ബോധത്തെ വർദ്ധിപ്പിച്ചു. മിസ് ചെയ്യാൻ പാടുള്ള പലതിനെയും മിസ് ചെയ്യാതെ അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാലത്തെയും ഭരണത്തെ അതിനീചമായി എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം മനസ്സിലാക്കിച്ചു തന്നു. അങ്ങനെ ഒരു വിപരീതോക്തിയുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടല്ലാതെ സാധ്യമാകാത്ത ഒരു ജീവിതത്തെ, ഒരു ജീവിതകാലത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു. വി കെ എൻ ഇക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം നമ്മൾ കൽപ്പറ്റ മാഷ് പിന്നെടുത്ത് കുറച്ച് വിശദീകരിച്ചെങ്കിലും പൂർണ്ണമായിട്ടില്ല. ഒരു ചെറിയ തമാശയോട് കൂടിയുള്ളൊരു ചോദ്യമുണ്ട്. അത് അതിനോട് മൂന്നാളും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കുള്ള സംശയം ഇപ്പോൾ വരുന്നത്, വി കെ എൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമായിരുന്നോ? കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുമായിരുന്നോ? അങ്ങനെ ഒരു പ്രശ്നം വരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് വി കെ എന് വ്യക്തമായ രാഷ്ട്രീയമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാടാകുമായിരുന്നു അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യതയുള്ളത്? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായം ഉണ്ടാവും. അതുപോലെ ഡയസിലിരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ ഒന്ന് പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, വി കെ എൻ എങ്ങനെയാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിധേയത്വം എന്നുള്ളത് കൽപ്പറ്റ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പം വിധേയത്വം എന്നുള്ളത് കുറേ പേരൊക്കെ അങ്ങനെ വിധേയരാകുന്നുണ്ടാകാം. പക്ഷേ എൻ്റെ കാര്യം, കാരണം എന്നെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ കാര്യം ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു കുറച്ച് കാലം. അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ അതിൻ്റെ ഹയറാർക്കി എന്ന് പറഞ്ഞൊന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ മുഖ്യമന്ത്രിയാണ്. അപ്പം അതിൻ്റെ താഴത്താണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതിൻ്റെ താഴത്താണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ. അപ്പോൾ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ മൂന്നാമതാണ്. അപ്പം മൂന്നാമതിരിക്കുന്ന ഞാൻ ഒന്നാമതിരിക്കുന്ന വി എസിനെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ കോലം കത്തിച്ചു. പിന്നെ എന്തൊക്കെ ഇത് വിധേയത്വമാണോ എന്നുള്ളത്
ഒന്ന് വിശദീകരിക്കണം. കൽപ്പറ്റ തന്നെ വിധേയത്വമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നില്ലാണ്. എൻ്റെ മുകളിൽ എം എ ബേബി ഉണ്ട്, അതിൻ്റെ മുകളിൽ വി എസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വി എസിനെ വിമർശിക്കാനും അതിൻ്റെ പേരിൽ ഈ വി എസ് പക്ഷക്കാർ പിന്നെ പന്തം കൊളുത്തി ജാഥ പോകുന്നുണ്ട്. കള്ളുകുടിയ എമ്മുകുന്ന തിരിച്ചു പോകൂ ഡൽഹിയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അത് വിധേയത്വം, അതുകൊണ്ട് വിധേയത്വം എന്നുള്ളത് എനിക്ക് അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ആകെയുണ്ട് വിധേയത്വത്തിൻ്റെതായ ഒരു ഒരു ട്രെൻഡുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അത് ചെയ്യുന്നത്, രാഷ്ട്രീയ പാർട്ടിയല്ല അത്. എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴത്തെ നമ്മുടെ ഈ മതം, പിന്നെ മതമാണത്, മതത്തിൻ്റെ മുമ്പിലാണ് എഴുത്തുകാരൻ പേടിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കില്ല കേട്ടോ. ഒരു ഇപ്പം പിന്നെ സി പി എമ്മിനെ ഭയപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആളുകൾ ഇവിടെ പിന്നെ അങ്ങനെ മൗനം പാലിക്കുന്നുള്ളു. ഇപ്പം കൽപ്പറ്റേൻ്റെ നല്ല ഉദാഹരണമാണ്. ഇപ്പം കൽപ്പറ്റയ്ക്ക് എന്ത് പറ്റിയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഭയപ്പെടുന്നത്, നമ്മൾ വിധേയത്വം കാണിക്കുന്നത് മതത്തിൻ്റേതാണ്, മതത്തോടാണ്, മതത്തോടാണ്. മതം നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് വി കെ എൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ എനിക്ക് തോന്നുന്നത് വി കെ എൻ ഏത് പാർട്ടിയിൽ ചേരുമെന്ന് പറഞ്ഞല്ലോ, സി പി എമ്മിൽ ചേരില്ല തീർച്ചയാണ്, പിന്നീട് ബി ജെ പി ചേരോ ഇല്ല, കോൺഗ്രസിൽ ചേരോ ഇല്ല. വി കെ എൻ സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കും, ആ പാർട്ടിയുടെ പിന്നെ നേതാവായിരിക്കും വി കെ എൻ. അത് ഏറ്റവും പ്രതിരോധത്തിൻ്റെ പാർട്ടിയായിരിക്കും, അതാണ് എൻ്റെ അഭിപ്രായം. വിധേയത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ മൂന്നെണ്ണം കൽപ്പറ്റയും പറഞ്ഞത്. അതിനെക്കുറിച്ച് തന്നെ വി കെ എൻ്റെ ഒരു കഥയുണ്ട്. നമ്മുടെ ചാത്തൻസ് ഒരു ദിവസം തിരുവല്ലാമല ചുങ്കത്തെ സിനിമ കൊട്ടായി എന്നാണ് നാട്ടിൻപുറത്ത് പറയുക, അവിടെ സിനിമ കാണാൻ കയറി. അണ്ണാടി എം കെ കാരനാണ് ചാത്തൻസ്. അപ്പോൾ എം ജി ആറിൻ്റെ സിനിമയാണ് വന്നത്. സ്വാഭാവികമായിട്ടും തലൈവരുടെ സിനിമ വരുമ്പോൾ അണ്ണാടി എം കെ കാരൻ പോകണം. അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത്, സ്ക്രീനിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഒരു കൂറ് കാണിക്കാനായിട്ട്. അങ്ങനെ എം ആർ രാധയുമാണ് വില്ലൻ. അങ്ങനെ ഇവർ തമ്മിൽ വാൾപ്പയറ്റ് തുടങ്ങി, എം ജി ആർ എം ആർ രാധയും തമ്മിൽ വാൾപ്പയറ്റ് തുടങ്ങി. അപ്പോൾ ഇയാളിങ്ങനെ മുമ്പിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്, അണ്ണാടി എം കെ കാരനല്ലേ. അങ്ങനെ ബഹളം മൂത്ത് എം ജി ആറിൻ്റെ ശ്രദ്ധ തെറ്റി. ആ തക്കം നോക്കി എം ആർ രാധ ഒരു വെട്ടുകെട്ടി, അയാൾ കൈ മുറിഞ്ഞു വാൾ തെറിച്ചു പോയി. അപ്പോൾ എം ജി ആർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഉടനെ ചാത്തൻസ് അരയിൽ നിന്ന് കത്തി ഉരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, അണ്ണാ കത്തി പിടിച്ചോളൂ, ആയുധം പോയിരിക്കല്ലേ. ഇത് കണ്ടപ്പോൾ എം ജി ആറിനുള്ള ദേഷ്യം വന്നു, മുമ്പിലിരുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പോടാ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വിഷമമായി ചാത്തൻസിന്. അണ്ണാ കടുത്ത അണ്ണാടി എം കെ കാരനായ എന്നോട് ഇത്രയും രൂക്ഷമായിട്ട് അണ്ണൻ സംസാരിച്ചില്ലേ. അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയി ഡി എം കെയിൽ ചേർന്നു. ഇതാണ് വി കെൻ്റെ കഥ. ആധിപത്യത്തിൻ്റെ ഈ വിധേയത്വവും ഒരു പരിധിവരെ ഉള്ളൂ, അത് കഴിഞ്ഞ് അവരും പൊട്ടിത്തെറിക്കും. ഈ സാഹിത്യകാരൻ ഈ ചർച്ചാത്തു പിന്നെ നെല്ല് കത്തിച്ച് ദരിദ്രന്മാരെ പട്ടിണി കിട്ടതിനാണ് അദ്ദേഹത്തിന് സാർ ബഹുമതി കൊടുത്തത് അന്ന്. അതിലുണ്ട് ഒരു സൂക്ഷ്മ പരിഹാസം. പിന്നെ ഈ ചൈനീസ് ഇന്ത്യ യുദ്ധം നടക്കുമ്പോൾ അഥവാ ചൈനക്കാർ ജയിച്ചാലോ എന്ന് വിചാരിച്ച് പട്ടന്മാർ ചൈനീസ് ഭാഷയിൽ ഷോർട്ട് ഹാൻഡ് പഠിക്കുന്നുണ്ട്. അതിലും ഉണ്ട് ഒരു രാഷ്ട്രീയം. സത്യമായി ഞാൻ പറഞ്ഞാൽ മഹാപ്രതിഭാശാലിയായ എം മുകുന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ്. അതിനെ എനിക്ക് മറുപടിയുണ്ട്. അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആകേണ്ട ആരാണ്? പിന്നെ കള്ളു ഷോപ്പ് പിന്നെ ലേലം വിളിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആകേണ്ട എഴുത്തുകാരൻ തന്നെയാണ്. ഇപ്പം അത് സ്ഥാനം എന്നുള്ളത് ഇപ്പം അത് നിങ്ങൾക്കറിയാമോ, അവിടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 5000 rupees സാഹിത്യ അക്കാദമിയിൽ നമുക്ക് അലവൻസ് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയല്ല നമ്മൾ പോകുന്നത്, അക്കാദമിയുടെ നേതൃത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പം ചേ ഗുവേരയുടെ കൂടെ ബൊളീവിയൻ കാട്ടിൽ പിന്നെ ഒളിയുദ്ധം നടത്തിയുള്ള റെജിസ് ഡെബ്രി അവസാനം എന്താണ് ചെയ്തത്? അവിടുത്തെ ഫ്രഞ്ച് പ്രസിഡൻ്റ് മിത്തറാൻ്റെ അഡ്വൈസറാകുമായിരുന്നു ചെയ്തത്. അത് എഴുത്തുകാരൻ പ്രസിഡന്റ്, സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് എഴുത്തുകാരനാകണം എന്നുള്ള എൻ്റെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ ആരാണോ ആകുക അവിടെ, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയക്കാരനോ ആകും. പിന്നെ അധികാരം എന്ന് പറയുന്നത് ആർക്കാണ് അധികാരമില്ലാത്തത്? ഒരു കോളേജ് പ്രൊഫസർക്ക് അധികാരമില്ലേ? പിന്നെ അത്ര അധികാരം എനിക്ക് തോന്നുന്നില്ല സാഹിത്യ അക്കാദമിയിലെ പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളത്. ഒരു അധികാരവും കാണിക്കാത്ത ഒരു കോളേജ് പ്രൊഫസറായിരുന്നു ഞാൻ, അതല്ല പറയുന്നത്. പിന്നെ ഈ പിന്നെ എം മുകുന്ദൻ തന്നെ
പല ഘട്ടത്തിലും അസ്വസ്ഥനായിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ അക്കാദമി പ്രസിഡന്റിന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ ഒരു എഴുത്തുകാരനാണ് സദാ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വലിയ പ്രയാസമാണ് ഇത്ര അധികാരങ്ങൾ എന്ന് എഴുത്തുകാരൻ്റെ പക്ഷത്തു നിന്ന് കൂടി ഞാൻ പറയും. അത് ശരിയാണ്, അധികാരത്തിന് വേണ്ടിയല്ല ഞാൻ അവിടെ പോയത്. കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ പറഞ്ഞതുപോലെ ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. അത് അങ്ങനെയുള്ളൊരു സ്ഥാനമാണ്, ആ സ്ഥാനം അതൊരു തീയാണ്. അതിന് ഏതായാലും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കണ്ട അല്ലെ. ആദ്യം നമ്മുടെയൊക്കെ നമ്മുടെ വീക്കെൻഡാണ് നമ്മുടെ വിഷയം. രണ്ടു പ്രാവശ്യം എഴുന്നേറ്റാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാക്കുന്നത്. ഞങ്ങളല്ല, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലോ സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ അതിൽ നിന്ന് വിധേയനാവാതെ തന്നെ ധൈര്യമായിട്ട് പ്രതികരിക്കാനുള്ള അവസരം ഇന്ത്യയിലോ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഒരു ഒരു കുളത്തിൽ കിടക്കുന്ന മീനിനെ അതിലകത്ത് കിടന്നേ ചുറ്റാൻ പറ്റൂ. വികേനെ പോലെ സമുദ്രത്തിലാണെങ്കിൽ ധാരാളം ഭാഗങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. ഇതിനെക്കുറിച്ച് മുന്തം സാർ പറയാം. മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വീക്കെൻഡ് ഇന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുമെന്നുള്ളത് അത് വീക്കെൻഡായിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. അതാണ് അദ്ദേഹം ചെയ്യുക. അപ്പം നമ്മുടേതുണ്ടല്ലോ, നമ്മുടേത് ഒരുപാട് വിവാദ സംവാദാത്മകമായിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പം നമ്മുടെ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ വാതിൽ അടക്കരുത് എന്നുള്ളതാണ്, സംവാദത്തിനുള്ള വാതിൽ അടക്കരുത്. അപ്പം ഇവിടെ നോക്കും, നമ്മൾ വീക്കെൻഡിൽ തുടങ്ങി, പക്ഷെ നമ്മൾ എവിടെ എത്തി? നമ്മുടെ സമകാലീന കേരളം, കമാലീന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം, അതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇവിടെ. അപ്പം അതാണ് വേണ്ടത്, സംവാദങ്ങൾ നടത്താം. അതിലെല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, എല്ലാവർക്കും ഇടാൻ കൊടുക്കുക. പക്ഷെ എനിക്ക് അതിൽ പിന്നെ ചെറിയൊരു വിഷമം കൊണ്ട് നമ്മൾ വീക്കെൻഡിലാണ് തുടങ്ങിയത്. വീക്കെൻഡിൽ അവസാനിപ്പിച്ചില്ല, അവസാനിപ്പിച്ചത് മറ്റെവിടെയായിരുന്നു. എങ്കിലും സാരമില്ല, വീക്കെൻഡ് ഒരു നിമിത്തമായി. നന്ദി.